അനീഫ്ക പ്രോത്സാഹിപ്പിക്കുന്നത് പറഞ്ഞ് ഞാൻ പറയുമ്പോഴേക്കും പുള്ളി ചിരി തുടങ്ങും. ആ പുലിവാലി കല്യാണത്തിൽ എനിക്ക് കിട്ടിയ ഫുൾ ക്രെഡിറ്റിൻ്റെ പകുതിയും ഞാൻ ഹനീഫ്ക്കാണ് തോന്നുന്നത്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ മറ്റൊരു ആർട്ടിസ്റ്റായിരുന്നെങ്കിൽ എനിക്കങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. മൂസയുടെ ഏറ്റവും വലിയ ഒരു സ്ലാപ്സ്റ്റിക്കാണ് ഈ പറഞ്ഞ പോലെ ഈ മുകളിലോട്ട് പോകുമ്പോൾ സലിം ഈ ചുറ്റി വെച്ചടിക്കുന്നു, താഴോട്ട് വീഴുന്നു, ഇതെടുത്തോണ്ടിരിക്കുന്നു. അനീഫ്ക വളരെ കാര്യമായിട്ട് അഭിനയിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു. ഒരു രണ്ടരയൊക്കെ ആയപ്പോൾ എന്നോട് വന്നിട്ട് ചോദിച്ചു, കഴിഞ്ഞില്ലേ എൻ്റെ പോർഷൻ? ഞാൻ പറഞ്ഞു അനീഫ്ക കഴിഞ്ഞു കഴിഞ്ഞു. ഞാൻ ജോഡി ഇങ്ങനത്തെ സീക്വൻസ് എടുക്കുമ്പോൾ പറയരുതല്ലോ എന്ന് വിചാരിച്ച എൻ്റെ ഉമ്മ മരിച്ചു പോയി. അനീഫ്കയുടെ അനിയൻ നൗഷാദക്കയുടെ കല്യാണം എറണാകുളം ടൗൺ ഹാളിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ അതിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ടൗൺ ഹാളിൻ്റെ പുറത്ത് ഇങ്ങനെ ആൾക്കാരെ സ്വീകരിക്കാൻ എന്ന കൂട്ടത്തിൽ ഞാനും അനീഫ്കയുടെ കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ വരുന്നവരെല്ലാം എന്നെ അനീഫ്കയെ മാറി മാറി നോക്കിയിട്ട് അകത്തോട്ട് കയറി പോകുന്നു. അപ്പോൾ അനീഫ്ക പറയാ, അവർ വിചാരിച്ചിരിക്കുന്നത് നീ എൻ്റെ സഹോദരൻ അനിയനാണെന്നാണ്. നമ്മൾ ഈ ഡയറക്ഷൻ അങ്ങോട്ട് ആകുമ്പോൾ വേറൊരു ഇതാവുമല്ലോ. ക്യാമറ ആക്ഷൻ ഉണ്ടല്ലോ മൂന്ന് പ്രാവശ്യം. ആ ഉടനെ അമ്പിളിച്ചേട്ടൻ, എടോ താനല്ലേ മുങ്ങുന്നില്ലെന്ന് പറഞ്ഞ പനിയാന്ന് പറഞ്ഞ് വന്നാലേ വിളി കേട്ടപ്പോ മുങ്ങി. കുറേയധികം നാളുകൾക്ക് മുമ്പാണ്. അന്നൊന്നും കൊച്ചിയിൽ ഇത്രയധികം മിമിക്രിക്കാരോ മിമിക്രി ട്രൂപ്പുകളോ ഒന്നുമില്ല. എന്നാലും പാട്ടും പാട്ടുപെട്ടിയും പൊട്ടിച്ചിരിയുമെല്ലാം ഉള്ള വലിയ സദിരുകൾ, സൗഹൃദ സംഘങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സൗഹൃദ സംഘങ്ങളിൽ നർമ്മം വിളമ്പുന്ന ഒരു ചെറുപ്പക്കാരൻ സിനിമയിലെത്തുക എന്നത് നിയോഗമാണെങ്കിൽ അത് നടന്നിരിക്കും. വെളുത്തെടുത്ത് മുഹമ്മദിന്റെയും ഹാജിറയുടെയും എട്ട് മക്കളിൽ രണ്ടാമത്തവൻ പി എം സി ഹനീഫ എന്ന കൗമാരക്കാരന് സിനിമാ പ്രാന്ത് കലശലായിരുന്നു. കൊച്ചിയിൽ ജനിച്ച പതിനായിരങ്ങൾക്ക് പിന്നീട് കച്ചിത്തുരുമ്പായ മിമിക്രി തന്നെ സിനിമയിൽ കയറാൻ അയാളും ആദ്യം ഉപയോഗിച്ചു. ആൾക്കൂട്ടത്തിലെ അനേകരിൽ നിന്നും അറിയപ്പെടുന്ന നടൻ, അത്ര തന്നെ തലപ്പൊക്കമുള്ള തിരക്കഥാകൃത്ത്, സംവിധായകൻ, മൂന്ന് ഭാഷകൾ, 300-ലേറെ സിനിമകൾ, ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിന്റെ അഭിമാനമായി മാറിയ നടൻ, ഓർമ്മയിലെന്നും കൊച്ചിൻ ഹനീഫ. കൊച്ചിൻ ഹനീഫയുടെ ഓർമ്മകളുടെ ഈ യാത്രയിൽ നമ്മളെ നയിക്കുന്നത് ഹനീഫയ്ക്ക് സിനിമയ്ക്കുള്ളിലും പുറത്തും വലിയ സൗഹൃദമുണ്ടായ ഒരാൾ, ഹനീഫയ്ക്കോടൊപ്പം ഒരുപാട് സിനിമകളിൽ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച ഒരാൾ, ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും കൊച്ചിൻ ഹനീഫ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട അഭിനേതാവ് ശ്രീ സലീം കുമാർ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഹനീഫ്കയുടെ ആമുഖത്തിൽ പറഞ്ഞു, അധികം മിമിക്രിയും മിമിക്രിക്കാരും ഒന്നും ഇല്ലാത്തൊരു കൊച്ചിയിൽ മിമിക്രി തുടങ്ങിയതും ആ ഒരു നർമ്മം ഉപയോഗിച്ചുമൊക്കെ സിനിമയിലെത്തിയേക്ക ഒരാളിൽ നിന്ന് ഏതാണ്ട് അതുപോലൊരു വഴി തന്നെയാണ് സലീമേട്ടൻ സിനിമയിലേക്ക് എത്തത്. മന്നാടിയാർ പെണ്ണിന്റെ ചെങ്കോട്ടച്ചക്കൻ എന്ന ചിത്രത്തിലാണ് നിങ്ങൾ ആദ്യമായിട്ട് ഒന്നിച്ച് അഭിനയിക്കുന്നത്. അതെ അതെ. എന്നാ ഹനീഫ്ക അതിന് മുമ്പേ ജയൻ നസീർ കാലഘട്ടം തൊട്ട് സിനിമയിലുള്ള ഒരു സീനിയർ ആക്ടറാണ്. സലീമേട്ടൻ മിമിക്രി എന്ന് വന്ന താരതമ്യേന ഒരു പുതിയ നടനാണ്. പിന്നീടൊരു വലിയ സൗഹൃദം നിങ്ങൾ തമ്മിൽ ഉണ്ടായെങ്കിലും മന്നാടിയാർ പെണ്ണിന്റെ ചെങ്കോട്ടച്ചക്കന്റെ ലൊക്കേഷനിൽ വരുന്ന താരതമ്യേന പുതിയ സലീംകുമാർ എന്ന ചെറുപ്പക്കാരനെ സീനിയറായ ഹനീഫ്ക എങ്ങനെയാണ് വരവേറ്റത്? എന്തായിരുന്നു ആ ബന്ധം ഇത്ര നീളാനുണ്ടായ കാരണം? നമുക്ക് ഇരുന്ന് സംസാരിക്കാം, കുറച്ച് അധികം കഥയുണ്ടത് എന്നായിരിക്കാം. ഓക്കെ. ഇരുന്നു ആ പറയൂ. അതൊരു വലിയ കഥയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹരികേശവൻ പറഞ്ഞു, അനിൽബാബു തന്നെ അന്വേഷിക്കുന്നുണ്ട്, അവരുടെ പുതിയ പടത്തിൽ നിനക്ക് വേഷമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഷൊർണൂരാണ് ഷൂട്ടിങ്. അപ്പോൾ ഷൊർണൂര് എനിക്ക് ഷൂട്ടിങ്ങിന് പോകാനായിട്ട് ഒരു താല്പര്യമില്ല. എന്താ, ഞാനിവിടെ അയ്യപ്പൻ്റെ കാസറ്റിൻ്റെ ആദർശം വെച്ചിട്ട് സംഗീതം കൊടുത്ത് ഇറക്കിയാണ് എലൈറ്റിൽ. ഞാൻ കുറച്ച് പൈസയും മുടക്കിപ്പോയി. അങ്ങനെ എന്നാ എല്ലാവരും നിർമ്മിച്ചു, കാരണം യേശുദാസിൻ്റെ ഒരു കാസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞു. രാമു ചേട്ടൻ, നിസാർക്ക, നിനക്ക് സിനിമയിലൊരു ഭാവിയുണ്ട്, നീ അവിടെ പോകാൻ പറഞ്ഞിട്ട് രാത്രി എല്ലാവരും കൂടി ഈ നാദൃഷ്ടയും നിസാർക്കയും ഈ രാമു ചേട്ടനും കൂടി തള്ളി ട്രെയിനിൽ കയറ്റി തന്നെ ഒറ്റ പലതുകൂടെയാണ്. എന്നിട്ട് എനിക്കൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ അവിടെ ചെന്നു,
രാവിലെ വരിക്കാശ്ശേരി മനയിലാണ് ഷൂട്ടിങ്. വരിക്കാശ്ശേരി മനയിൽ ചെന്നു. അവിടെ ജഗതി ശ്രീകുമാർ, മുകേഷ്, ഇന്നസെൻ്റ് ഏട്ടൻ, അനീഫ് ക, സുബൈർ, ഇത്രയും പേര് ഉണ്ട്. പിന്നെ ഞാനും ഉണ്ട് അവിടെ. ഞാൻ പുത്തിയാളാ. ഇവരുടെ കൂടെ ആരെയും കൂടെ അഭിനയിച്ചിട്ടില്ല. ജഗതി ചേട്ടനായിട്ട് എനിക്ക് കുറച്ച് പരിചയമുണ്ട്. അങ്ങനെ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട്, ആ അത്ര ഉള്ളു, അല്ലാണ്ട് അവർ പോലുള്ള, ആ അറിയാം 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 എന്ന് പറഞ്ഞു. ഹനീഫിക്ക് ഇങ്ങനെ സീറ്റ് പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം. അപ്പം ഇന്നസെൻ്റ് ചോദിച്ചു, ഹനീഫ ഹനീഫ് അറിയില്ലേ പിള്ള, പിന്നെ ഇവരൊക്കെ ഫേമസ് അല്ലേ എന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് ഒന്ന് ഇങ്ങനെ ഭയങ്കര ജാടകങ്ങളില്ല, എടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവരൊന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷെ ആ ഹനീഫിക്കായിട്ടായിരുന്നു പിൽക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സൗഹൃദവും സ്നേഹവും എന്തും. അതായിരുന്നു ആദ്യത്തെ കാഴ്ച മുന്നാടി ഒരു പെണ്ണിച്ചെങ്കിൽ കുറച്ചൊക്കെ. പക്ഷെ അത് എവിടെ വെച്ചാണ് സൗഹൃദം വന്നതെന്ന് എനിക്കറിയില്ല. ഒരുപാട് പടങ്ങളിൽ ഞങ്ങൾ ജോഡി പോലെ തന്നെ അഭിനയിച്ചു. ഇഷ്ടം പോലെ സിനിമകൾ അതായത് ധർമ്മേന്ദ്രയെ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന കാർ മുതൽ അൽ കമലാസൻ മുതൽ എത്രയോ പടങ്ങളിൽ. ഉലുവാൽ കല്യാണം എന്ന പടത്തിന് എനിക്ക് പേരുണ്ടായതിന്റെ പകുതി ക്രെഡിറ്റും അനീഫ് ഖാൻ. സാധാരണ മറ്റൊരു നടനാണെങ്കിൽ അത് പലതും സമ്മതിച്ചിട്ടില്ല. ഇത് ആ കോമ്പിനേഷൻ ഞാനാണ് അത് ലീഡ് ചെയ്യണത്. അതായത് അദ്ദേഹം ടാക്സി ഡ്രൈവറായിട്ട് വിളിച്ചോണ്ട് വരുന്നതാണെങ്കിലും ഇവിടെ വന്ന ശേഷം ഒരുവൻ മുതലാളിയായി, സരിമേട്ട മുതലാളി അദ്ദേഹം എല്ലാ ജോലികളും ചെയ്തു തരേണ്ട അവസ്ഥയിലോട്ട് വരുന്ന അവസ്ഥയിലേക്ക് വന്ന് ചിലർക്കൊക്കെ അത് മതി ഫീൽ ചെയ്യാൻ. എത്രണോ ഫീൽ ചെയ്തേക്കണം. അനീഫ് ഖാ പ്രോത്സാഹിപ്പിക്കുന്നു, പറഞ്ഞു ഞാൻ പറയുമ്പോഴേക്ക് പുള്ളി ചിരി തുടങ്ങും. അങ്ങനെ ഷാബിക്ക് പ്രശ്നമായി. കാരണം അനീഫ്ക്ക് ചിരിച്ചും നമ്മളെ പ്രോത്സാഹിപ്പിച്ചും. ആ പുലിവാൽ കല്യാണത്തിൽ എനിക്ക് കിട്ടിയ ഫുൾ ക്രെഡിറ്റിൻ്റെ പകുതിയും ഞാൻ അനീഫ്ക്ക് കാണുന്നു. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ മറ്റൊരു ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അല്ല, ഈ ഹനീഫിക്കയുടെ ചിരിയെ പറ്റി ഒരു വരി പറഞ്ഞോ. സലീമേട്ടൻ ട്രൂപ്പ് തുടങ്ങിയതാണല്ലോ ഞാനൊക്കെ വന്നത്. അപ്പൊ ആ ട്രൂപ്പിന്റെ ആദ്യത്തെ കൊല്ലത്തെ ആദ്യത്തെ ഷോ മുഴുവൻ റെഡിയാക്കിയ ശേഷം ഇത് ജഡ്ജ് ചെയ്യാൻ ഹനീഫിക്കയാണ് വരുന്നത്. വാവക്കാട് ഒരു SNDP ഹാളിൽ ഞങ്ങളുടെ ട്രൂപ്പ് ഒരു ഫുൾ ട്രൂപ്പ് പെർഫോം ചെയ്യുന്നു. ഈ ഷോ കാണാൻ ഒരാളെ ഉള്ളൂ കസേരയിട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നത്, കൊച്ചും ഹനീഫിക്ക. അന്ന് ഞങ്ങളെല്ലാം ഇങ്ങനെ ഹനീഫിക്കെ കണ്ട് തൊഴുത് ഷോ തുടങ്ങി കർട്ടൻ പൊക്കി. 2.5 മണിക്കൂർ ഹനീഫൊക്കെ പൊട്ടി 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 ചിരിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി, ഫസ്റ്റ് പരിപാടി ഭേഷ പൊളിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സലീമേട്ടൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ആ ഹനീഫൊക്കെ എന്ത് ചെറിയ കോമഡി കണ്ടാലും പൊട്ടിച്ചിരിക്കുന്ന ആളാണ്, അയാളെ കൊണ്ടൊന്ന് നിന്റെ ഒക്കെ പരിപാടി കാണിച്ചതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. നാട്ടുകാരും ചിരിച്ചില്ല നിന്റെ ഒന്നും കോമഡി കണ്ടിട്ട്. അയാളൊരു പാവായോണ്ട് ചിരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആദ്യത്തെ വർഷത്തെ ട്രൂപ്പിന്റെ പരിപാടി തുടങ്ങുന്നത്. പിന്നീട് ഹനീഫിക്കയുടെ അവസാന കാലം വരെയും സലീമേട്ടനുമായിട്ടൊരു വലിയ കൂട്ട്, എത്രയോ കോമ്പിനേഷനുകൾ, എത്രയോ പരിപാടികൾ അല്ലേ. ഞാൻ കൂടുതൽ കളിയാക്കി ചോദിച്ചു, അല്ലാതെ സ്നേഹ കളിയാക്കൽ കൗണ്ടർ അടിച്ചിട്ട് ഹനീഫ്ക്ക് അത് ഇഷ്ടമായിരുന്നു. പലതും പുള്ളിനെ ഇമിറ്റേറ്റ് ചെയ്യണ പോലും ഇഷ്ടമല്ല പുള്ളിക്കാരനെ. അപ്പൊ എന്നെ ഒരു ദിവസം പറഞ്ഞിട്ട് പുള്ളി, എന്നാ ഞാൻ മിമിക്രിക്കാരനാണല്ലോ, എന്താണ് നിങ്ങൾ കാണിക്കണത്, എന്താ കാണിക്കണത്, ആസാനേ, എന്താ ആസാനേ, ഞാൻ ആശാൻ എന്നാണ് പറയണത്, മനസ്സിലായില്ലേ. സേതുണ്ടല്ലോ കാപ്പി എടുക്കാൻ കാസാ കാസ്നാടാ ഞാൻ പറഞ്ഞ അങ്ങനെ ഞാൻ പറയും എന്നെ തല്ലെ എന്തിനാണ്, നീ മിമിക്രിക്കാരനല്ലേ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മിമിക്രി പുള്ളിക്കാരന് മിമിക്രി കാര്യ പുള്ളിക്കാരന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ മിമിക്രിയുടെ തുടക്കകാലത്ത് ഫുഡിയുണ്ട്, പുള്ളി മിമിക്രിക്കാരനാണല്ലോ. ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്ര തിളക്കം എന്ന് പറയുന്ന പടത്തില് ചെറിയ മറ്റേ ശിവാജി സാറിന്റെ ഡയലോഗ് പറഞ്ഞു. പുള്ളിയുടെ എല്ലാത്തിനും ശിവാജി ഉണ്ട്. പുള്ളി അനീഫ്ക്കടെ എന്തിലും സ്വൽപ്പം ടെമ്പോ കയറ്റി പറഞ്ഞ ശിവാജി അറിയാതെ കടന്നു വരും. ശിവാജിനെ അങ്ങനെ രക്തത്തിൽ പുള്ളി അരച്ച് കയറ്റി വെച്ചേക്കാണ്. ശിവാജി എന്ന് പറയുമ്പോ പുള്ളിക്കൊരു നമുക്കാണോ ശിവാജി എന്ന് പറയുമ്പോ. ഹനീഫക്കൊക്കെ ഒരു വലിയ തമിഴ്നാട് ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ തിരക്കഥ വായിച്ചിട്ട് VMC ഹനീഫ എന്നാണ് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത്. അവിടെ കൊച്ചിൻ എന്നുള്ള പേരില്ല, VMC ഹനീഫ എന്നാണ് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത്. ഞാൻ കേട്ടിട്ടുള്ളത് കരുണാനിധിക്ക് പുള്ളിയുടെ തിരക്കഥകൾ വലിയ ഇഷ്ടപ്പെട്ടിട്ട് കരുണാനിധിയുടെ വീട്ടിലൊരു മുറിയുണ്ട്, അവിടെ MGR മാത്രമേ കയറി കാര്യമായിട്ട് ഇരുന്ന് ഒരു എഴുത്തും പരിപാടികൾക്ക് നിന്നിട്ടുള്ളൂ. അവിടെ കൊണ്ടുപോയി ഇരുത്തി തിരക്കഥ എഴുതിക്കുക സിനിമയ്ക്ക്. മാത്രമല്ല പുള്ളി പറഞ്ഞറിയാമോ, ഞണ്ടില്ലേ ഞണ്ട്, ഞണ്ട് കരുണാനിധിയുടെ വീട്ടിൽ ചെന്നപ്പോ ഞണ്ട് ഉത്രോള ഞണ്ട്, ആ ഞണ്ടിന്റെ ഓട്ടയില്ലേ അങ്ങനത്തെ തോട്, ആ തോടില് ഞണ്ടിന്റെ ഫ്ലഷ് ഇല്ലേ, ആ ഫ്ലഷ് പ്രത്യേകത കുക്ക് ചെയ്തിട്ട് അതിനൊരു സ്പൂൺ ഇട്ടിട്ട് പുള്ളി നടന്നു.
അതേപോലത്തെ ഒരു ഫുഡ് ജീവിതത്തിൽ കരുണാധി കൊടുത്ത ഫുഡ് ജീവിതത്തിൽ പുള്ളി കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ അനീഫ് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞു, ഒരു മലയാളി മാത്രം എൻ്റെ ഒപ്പ് ഇരുന്നിട്ടുള്ളൂ, രണ്ടാമത്തെ മലയാളിയാണ് നീ, അത് എം ജി രാമേന്ദ്രനും അടുത്തത് ഹനീഫയുമാണ്. അങ്ങനെ ഇലക്ഷനൊക്കെ വരുമ്പം കരുണാനിധിക്ക് വേണ്ടി പ്രസംഗിക്കാൻ തമിഴ്നാട്ടിൽ പോയിട്ടുള്ള ആളാണ് അനീഫ്ക അവിടെ ഭയങ്കര പേര്. പുള്ളി മൂന്നാല് പടം ചെയ്ത ഹിറ്റാണ്. അതെന്താ വെച്ചാൽ ഇവിടെ 89 മറ്റേ കിരീടം എന്ന് പറയുന്ന സിനിമ ഇറങ്ങി, ഇവിടെ ഹൈദ്രോസ് എന്ന് പറയുന്ന ഒരു ഒരു തട്ടിപ്പ് വില്ലനായിട്ട് അഭിനയിക്കുന്ന അതേ സമയം, അല്ലെങ്കിൽ അതിന്റെ ഒരു ആ ഒരു ടൈം പീരീഡിൽ തന്നെയാണ് മഹാനദി എന്ന് പറയുന്ന കമലഹാസന്റെ പടത്തിലെ ഒരു അസാധ്യ വില്ലൻ വേഷം. ഒരു ഒരു 3 വർഷത്തെ ഗ്യാപ്പിൽ ചെയ്ത 2 ക്യാരക്ടറാണ്. അത്രയും ആളുകൾ വെറുക്കുന്ന, ആളുകൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കമലഹാസന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വില്ലൻ വേഷം അദ്ദേഹം ചെയ്യുന്നതും. അതെന്തറിയുമോ, ഈ പുള്ളിക്കറിയാം ഈ സ്ക്രിപ്റ്റ്, മഹാനദി സ്ക്രിപ്റ്റ് കമലഹാസൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, അവർ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു, ആര് ചെയ്യും വില്ലൻ ചെയ്യുമെന്ന് വെച്ച് കമലഹാസനോട്, നീ ചെയ്യും അല്ലാതാരി. അപ്പോഴാണ് പുള്ളി ഞെട്ടിപ്പോയത്. അതെ അതെ, അങ്ങനെ നമ്മൾ വിചാരിക്കുന്നവരെ നമ്മൾ ഇവിടെ കാണുന്ന, അത് മാത്രല്ലേ, നമ്മൾ ചില ടി വി സിനിമയൊക്കെ കാണുമ്പോ ശക്തി എന്നൊക്കെ പറയുന്ന സിനിമയില്ലേ, ഈ എം എൻ നമ്പ്യാരി മറ്റേ പരുന്തിനെ വളർത്തിയിട്ട് പരുന്തിനെ വിട്ട് കൊത്തി മുഖത്ത് കൊത്തിക്കുക, പരുന്തിനെ, അങ്ങനത്തെ പരിപാടികളിലൊക്കെ ഹനീഫൊക്കെ കൊടും വില്ലനാണ്. ജയൻ ഇങ്ങനെ നടന്നു പോകുമ്പോ വന്ന് വണ്ടിയിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇതാക്കുക, മറ്റേ ഈ ഇത് ഇത് കുട്ടികൾ കളിക്കേണ്ട ആയുധമല്ല കത്തിയാണ്, അതിലൊക്കെ ഹനീഫക്കേടാണ് പറയുന്നത്. അന്നുണ്ട് അവിടം തൊട്ട് പിന്നെ നിങ്ങളുടെ ഈ നിങ്ങളുടെ കോമ്പിനേഷനിലുള്ള പടങ്ങളിൽ ഇത്ര ടൈമിങ്ങിൽ ഇത്രയധികം നർമ്മം ചെയ്യുന്ന കാലം വരെയും വളരെ ആക്റ്റീവാണ്. വ്യക്തിബന്ധം എങ്ങനെയായിരുന്നു നിങ്ങളുടെ തമ്മിൽ? വിളി നല്ല വ്യക്തിബന്ധം. ഞാൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ വ്യക്തിബന്ധമുള്ള ഒരാളായിരുന്നു ഹനീഫ്ക. ഇപ്പൊ ഹനീഫ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണിക്കൂറോളം പറയാനുള്ള അതെ ഒരു സ്റ്റോക്ക് ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ. കാരണം എന്നെ പുള്ളി അങ്ങനെ അധികാരമായിട്ട് അങ്ങോട്ട് മിക്കിൾ ചെയ്ത് അടുക്കില്ല പുള്ളി. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് ഞാൻ കളിയാക്കാൻ അർത്ഥം വേറൊരു കളിയാക്കും, അത് ഇഷ്ടമായിരുന്നു പുള്ളിക്കാരന്. CID മൂസ നടക്കുന്ന സമയത്താണ് പുള്ളി അമ്മ വരിക്കുന്നത്, ജോണി ഞാൻ രണ്ട പടം. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങനെ മദർ മരിച്ചു, എന്നിട്ടും പുള്ളി ഷൂട്ടിങ്ങിന് നിന്നു, ഷൂട്ടിംഗ് തീരുന്നവരെ നിന്നിട്ട് അവര് സംഭവം എടുത്ത്. ഈ അവസരത്തിൽ നമ്മൾ ആദർശമായിട്ട് സലീമേട്ടൻ ജോണി ചേട്ടനെ പറ്റി പറഞ്ഞതുകൊണ്ട്, CID മൂസയെ പറ്റി പറഞ്ഞതുകൊണ്ട് നർമ്മം മലയാളികൾക്ക് ഏറ്റവും പുതിയ കാഴ്ചയായി സമ്മാനിച്ച് കാലാതീതമായ ആ നർമ്മം വീണ്ടും വീണ്ടും ഓരോ തലമുറയും കണ്ടുചിരിക്കുന്ന രീതിയിൽ ഒരുക്കി തന്ന സംവിധായകൻ ഇപ്പോ ബിഹൈൻഡ് ദ സ്ക്രീൻ നിന്ന് ഓൺ സ്ക്രീൻ വന്ന് നമ്മളെ വീണ്ടും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നല്ല കഥാപാത്രങ്ങൾ ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്ത് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഓർമ്മയിലെന്നും കൊച്ചു ഹനീഫ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അഭിനേതാവ് സംവിധായകൻ പ്രിയപ്പെട്ട ജോണി ആന്റണി. അപ്പൊ ജോണി പറയാം, സിഐഡി മൂസ അതായിരിക്കും നല്ലത്. അതെ ജോണി ചേട്ടാ നമസ്കാരം. സലീമേട്ടൻ കൃത്യം ജോണി ചേട്ടന്റെ റെഫറൻസ് ഹനീഫയ്ക്കുമായി ബന്ധപ്പെട്ട് പറയായിരുന്നു, CID മൂസയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്തെ ഒരു അനുഭവകഥ തുടങ്ങിയുള്ളൂ. നിങ്ങൾ തമ്മിലും വളരെ വലിയ സൗഹൃദം. ഓ, എത്രയോ അധികം സിനിമകൾ ജോണി ചേട്ടൻ അസിസ്റ്റന്റ് ആയ സമയം മുതൽ സ്വതന്ത്ര സംവിധായകനായ സമയം വരെ ഒരുപാട് കഥാപാത്രങ്ങൾ. ഓ, SI വീരപ്പം കുറുപ്പ്, പിന്നെ ഇവർക്ക് മായപ്പന്മാൻ മുതലുള്ളൊരു ഒരു ബന്ധവും എന്നാ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ ഒരു ഇപ്പം എന്നാ പപ്പു പപ്പുചേട്ടൻ മാളചേട്ടൻ ചേച്ചേട്ടൻ ആകെ ഒരു കാലം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു കാലഘട്ടത്തിൽ അനുക്ക അന്നുമുണ്ട്. പിന്നുള്ളത് ഇപ്പം സലീം ഭായി, അശോകേട്ടൻ, അനുക്ക, ആ ഒരു കോംബോ നമുക്ക് 90s നമ്മൾ വന്ന ആ കാലം മുതൽ ഇങ്ങോട്ട് ഉണ്ട് ഒന്ന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള ആളുകളാണ് ഇവരൊക്കെ. അത് ഇവര് പറയുന്ന ചില നർമ്മങ്ങളെ ഞാനിങ്ങനെ ഓർത്തു പോകുന്നത്, ഇപ്പം പാണ്ഡിപ്പട എന്ന് പറയുന്ന സിനിമയുടെ അവസാനം മേത്ത് മുഴുവൻ ഒരു മയിൽപീലിയൊക്കെ വെച്ചൊരു വേഷം കെട്ടി സലീമേട്ടൻ പോയിട്ട് പെട്ടെന്ന് പറയും സലീമേട്ടനോട് കൊച്ചുങ്ങനീഫൊക്കെ വന്നിട്ട് പറയും, നീ പോയി ഒളിച്ചിരിക്കുക, ഇവി പോയി ഒളിച്ചിരുന്ന നിന്നെ ഈ വേഷത്തിൽ നീ ഒളിച്ചിരുന്ന നിന്നെ ആരും കണ്ടുപിടിക്കൂല. പിന്നെ സലീമേട്ടൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഐ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ ഒളിച്ചിരിക്കുന്നത് വെറുതെ ആവൂലെന്ന്. അപ്പൊ ആ വിറ്റ് ശരിക്ക് ഹനീഫൊക്കെ ഇത് കേട്ടിട്ട് അത് സത്യമാണല്ലോ എന്നുള്ള പോലെ ചിന്തിച്ചിട്ടൊരു ഈ മണ്ടത്തരം തമാശ ഹനീഫ്ക. ഇവര് തമ്മിൽ സുന്ദരപുരുഷൻ എന്നൊരു പടമുണ്ട്, നിനക്ക് എത്ര തരമുള്ളത്? 18,000 രൂപ, 18,000 രൂപ, 18,000 രൂപ, ഞാൻ 19,000 തരുന്നു, തന്നല്ലോ. നിനക്ക് എത്ര തരമുള്ളത്?
തന്നല്ലോ. ഉണ്ട് പഞ്ചാബി ഹൗസിലെ ഗംഗാധരൻ മുതലാളി. ഗംഗാധരൻ മുതലാളി നല്ലവനാണ്, മണ്ടനാണ്, എന്തൊരു അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എത്ര എണ്ണമാണ്. നിനക്ക് എത്ര കൊല്ലോട്ട് അറിയാം? 29 കൊല്ലോട്ട് അറിയാം. എന്റെ കാശെപ്പത്തരും അത് പറ. മറ്റേ പഞ്ചാബി ഹൗസിലെ മറ്റേ ഈ കണക്ക് തിരിച്ചു പറയുന്നുണ്ടല്ലോ, എന്റെ കാശെപ്പത്തരും. ഇത് പറയാം ഒരു ബിറ്റും കൂടെ പറഞ്ഞിട്ട് ജോണിച്ചിട്ട്. അതായത് ഈ നരേന്ദ്രൻ മകൻ ജയകാന്ത മക എന്ന് പറയുന്ന പടത്തിൽ അദ്ദേഹം ഒരു ആനപ്പാപ്പാനാണ്. കിട്ടുണ്ണി ആന ബി എ സർട്ടിഫിക്കറ്റ് ഇട്ടിട്ട് ആനപ്പാപ്പാനാണ്. അപ്പോൾ ജനാർദ്ദനൻ ചേട്ടൻ ഒരു മൂട്ടക്കാർ ഓടിച്ച് വീട്ടിൽ വരും. അസിൻ ചെയ്യുന്ന സ്വാതി എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ വിളിക്കുമ്പോൾ മിറ്റത്ത് കാറിലെ മൂലയ്ക്ക് ഹനീഫക്ക് നിൽപ്പുണ്ടൊരു ആനയൊക്കെ ആയിട്ട്. അപ്പം വന്ന് നിർത്തിയിട്ട് ജനാർദ്ദൻ ചേട്ടൻ, സ്വാതി എടി സ്വാതി എന്ന് വിളിച്ചപ്പോൾ അവിടുന്ന് ഓടി വരും കൊച്ചു ഹനീഫക്ക. എന്തോ എന്ന് വിളി കേൾക്കും. ജനാർദ്ദൻ ചേട്ടൻ ചോദിക്കും, നീയാണോ സ്വാതി എന്ന് വെച്ചാൽ പുള്ളി ആലോചിച്ചിട്ട് സ്വാതി ഞാനല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു. അതേപോലെ തിളക്കത്തിന് സംഭവം ഉണ്ട്. ഞാൻ പൊട്ടിച്ചിരിച്ച അത് സിനിമയിൽ അങ്ങനെ ആളുകൾ എടുത്തു എന്നല്ല, ഞാൻ അവിടെ നിന്ന് ചിരിച്ചു പോയി ആ സീനിൽ. അപ്പൊ ഗുണ്ടയാണ് പുള്ളി, ഗുണ്ടഭാസ്കരൻ. ഗുണ്ടഭാസ്കരൻ വന്നിട്ട് എന്നെ ഒന്ന് പേടിപ്പിക്കും, കാരണം പുള്ളിനെ പഠിപ്പിച്ച മാത്രമാണ് വേണുചേട്ടൻ. അപ്പൊ വേണുചേട്ടൻ മോളന് ഈ ബിന്ദു പണിക്കനെ ഞാൻ കല്യാൺ കഴിച്ചേക്കണ. സീതനെ ചോദിച്ചിട്ട് തിരക്കൊണ്ടായിട്ട് ഈ ഗുണ്ടഭാസ്കരൻ വന്നിട്ട് ചൂടാവും എന്നോട് അങ്ങട്. അപ്പൊ എന്താ എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടഭാസ്കർ ചൂടാകുമ വേണുചേട്ടൻ, ഭാസ്കരാ പ്രസന്റ് സാർ. പഴയ വിദ്യാർത്ഥി പെട്ടത് ഇടിയുടെ ഇടയിലെ, ഇടിയുടെ ഇടയിലെ പ്രസന്റ് സാർ എന്ന് പറയുന്നത്. ഇനി പറഞ്ഞ ഒരുപാട് പേര് നോട്ട് ചെയ്തിട്ടുള്ള, നമ്മൾ പറഞ്ഞിട്ടുള്ള സംഭവം ഈ കുഞ്ഞു കാര്യങ്ങൾ ഒരു കുട്ടിത്തത്തോടെ ചില കാര്യങ്ങൾ പറയുന്നത് ഭയങ്കര ചിരി ഉണ്ടായിരുന്നു. ഇപ്പം ഇവര് ഒന്നിച്ചവനിച്ച പടാ, ഇപ്പം നസറല്ല ഉള്ള ഒരു പടാ, ഉദയോർ സുൽത്താൻ. അതിനകത്ത് ഹനീഫക്കയുടെ ബ്രദേഴ്സാണ് ഇവര്, മുസ്ലിം ഫാമിലിയാ. ഇവര് തടിക്കച്ചവടക്കാരാ. അപ്പൊ ഇവര് കൊട്ടാരം അളക്കുന്നു, അതിന്റെ വീതം കിട്ടാൻ വേണ്ടിയുള്ള ചങ്ങലയിടുന്നു. അപ്പൊ നമ്മുടെ അലക്ക് കുത്തിയിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ ഒരു തടിയുണ്ട്. അപ്പൊ ഹനീഫക്ക ഇങ്ങനെ അളവ് നോക്കുന്നത് നോക്കിയിട്ട്, കറക്റ്റ് എന്താ ഇത് തേക്കാണെന്ന്. പിന്നെ ഇവര് ആലംബന, അതൊക്കെ എനിക്ക് തോന്നുന്നു എന്താണത്, ഞാൻ ആലംബനാന്ന് പറഞ്ഞു. അങ്ങനത്തെ ഈ പാണ്ഡിപ്പട ആ ഒരു സെറ്റ് ഓഫ് സിനിമകളിലെ കഥാപാത്രങ്ങളും ഇവര് തമ്മിൽ ഉണ്ടാക്കി. മഴത്തുള്ളി കിലുക്കത്തിൽ ഇവരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഉള്ളി ശിഷ്യനും അയാളും മതി. ഇതിന് പുലിവൽ കല്യാണത്തിൽ ഇവര് വേറൊരു കോമ്പിനേഷൻ. അതുപോലെ തന്നെ അശോകൻ ചേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ, പഞ്ചാബി ഹൗസ് പോലുള്ള സിനിമകളില് അവരുടെ ഒരു കോമ്പിനേഷൻ വളരെ വലുതാണ്. ജോണി ചേട്ടൻ അശോകൻ ചേട്ടൻ പേരും പറഞ്ഞു. ഇവര് മൂന്ന് പേരും കൂടി ഒരു സീൻ ഉണ്ടല്ലോ, അശോകൻ ചേട്ടൻ, ദിലീപ്, അനീഫിന്റെ റൂമിന്റെ ഉള്ളില്, മറ്റേ അതിൽ ഏറ്റവും പെർഫെക്റ്റ് എന്റെ ഉപ്പാട് വന്നുപോയാണ്. ഇവര് രണ്ടുപേരും സൂപ്പർ ആയിട്ട് ചെയ്തു, പക്ഷെ പുള്ളി ഞങ്ങൾ ലയിച്ചിട്ട് റോമാഞ്ചറി ആയി പുള്ളി. അതുകൊണ്ട് അതിലെ ഒരു പഴം കടിക്കാൻ പോയിട്ട് പ്ലേറ്റ് പ്ലേറ്റ് എറിയുന്ന, അതായത് നമ്മള് നൂലേറ്റ പ്ലേറ്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക, എറിയാം നൂലെ കെട്ടിട്ടിങ്ങനെ. അപ്പം കറക്റ്റ് അനുക്ക ഇങ്ങനെ കടിക്കാൻ പോകുമ്പോ പെട്ടെന്ന് പോയോ, കഴിച്ചില്ലല്ലോ, കഴിച്ചില്ല. അങ്ങനത്തെ കാര്യമൊക്കെ അനുവിക്കേ പോലെ ആള് പറഞ്ഞാലേ ചെയ്താലേ നിക്കുള്ളൂ. അതിനിടയിൽ ഒരു അച്ഛന്റെ ഫോട്ടോ പൊട്ടിയിട്ട് അച്ഛന്ന് പറഞ്ഞിട്ട് സെന്യൂൺ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോ പലതവണ നമ്മൾ ആവർത്തിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അനീഫക്കെ അശോകൻ ചേട്ടൻ ഒന്ന് ഓർക്കുന്നു, കാണാം. ഞാനൊക്കെ മിമിക്രി തുടങ്ങുന്നത് തന്നെ അനീഫിക്കയുടെ മിമിക്രി കണ്ടുകൊണ്ടാണ്. അന്ന് അവാർഡ് നിശകളിലെല്ലാം അനീഫിക്കയുടെ മിമിക്രി ഉണ്ടാവാറുണ്ട്. അത് എറണാകുളത്താണെങ്കിലും വേറെ എവിടെയാണെങ്കിലും വീട്ടിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് ഞാനത് കാണാൻ പോകും. എനിക്കൊന്ന് മിമിക്രിയിലേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം അനീഫിക്ക തന്നെയാണ്. അന്ന് ഒരുപാട് സിനിമാ താരങ്ങളെ അനീഫിക്ക കാണിക്കു വരുന്നത്. എറണാകുളത്ത് തന്നെ ഒരു ഒത്തിരി ഒത്തിരി പരിപാടികൾ, ഇപ്പോൾ നമ്മളുടെ ഈ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഹൈക്കോടിൻ്റെ അടുത്തുള്ളൊരു ഒരു സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് അനീഫിക്കയുടെ പ്രോഗ്രാം കാണുന്നത്. പിന്നെ ആൽബസ് കോളേജിൽ സ്കൂളിൽ ഒക്കെ അനീഫിക്കയുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് പെർമിഷൻ ചോദിച്ചിട്ട് അനീഫിക്ക കുറേ താരങ്ങൾ കാണിക്കും. പക്ഷെ അന്ന് അനീഫിനെ കാണാൻ വേണ്ടി ഞാൻ ശരിക്ക് കൊതിച്ചിട്ടുണ്ട്. സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജിൻ്റെ പുറകിൽ പോയി നിന്നിട്ട് അനീഫിക്കയുടെ പുറകിൽ ഞാനിങ്ങനെ ഓടിയിട്ടുണ്ട്. കാറിൽ കയറുന്ന സമയം, അംബാസിഡർ കാറിലേക്ക് ഓടിക്കയറുന്ന ആ സമയത്തൊക്കെ അത് കാണാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിട്ടുണ്ട്. പിന്നീട് ആ അനീഫിക്കയുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞ സമയത്താണ് അനീഫിക്കയുടെ ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അനീഫിക്ക പറഞ്ഞ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്, കാരണം അനീഫിക്കയുടെ ഒരു ഒരു സ്വഭാവം മീൻ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
എപ്പോഴും അനിഫിക്ക ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുള്ളൂ. ചെറിയ തമാശ പോലും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് അനിഫിക്ക. നേരത്തെ സലീമേട്ടൻ സി എ ഡി മൂസയുടെ ഒരു സംഭവം പറയാൻ വന്നപ്പോഴാണ്, ഈ സി എ ഡി മൂസ തമാശക്കാരുടെ പെരുന്നാളാണ്, അതായത് അമ്പിളിച്ചേട്ടൻ മുതലും കൂടെ തുടങ്ങിയാല് അനിഫിക്കയാണെങ്കിൽ എല്ലാ തമാശയ്ക്ക് ചിരിക്കുകയും ചെയ്യും. ഇത് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യും, ആരും മോശക്കാരല്ല ഇതിനകത്ത്. പക്ഷേ ഇദ്ദേഹമുള്ളത് എനിക്കൊരു അനുഗ്രഹമായിരുന്നു. കാരണം ഇതേ മറുതി അത് കൊള്ളത്തില്ല, കൊള്ളത്തില്ല, അല്ല അനിഫിക്ക് അത് വേണ്ട എന്ന് പറയാനുള്ളൊരു ഇതല്ല. പക്ഷെ എല്ലാ സീനിലും ഭ്രാന്തനില്ല, ഭ്രാന്തനില്ലാത്തതിന് ഞാൻ ഇക്കോട്ടെ വട്ടം ഇട്ടിട്ടുണ്ടോ? അതെ, കാരണം ഒന്നും എടുക്കാനും വല്ല ചിലർക്ക് ഉണ്ടല്ലോ അവരുടെ സജഷൻ എടുത്തില്ലെങ്കിൽ വിഷമം. പക്ഷേ ഈ അനിഫിക്ക് അനുക്ക എന്ന് പറഞ്ഞ അനിഫിക്ക ഓക്കെ ആണ്, അനുക്കാന്ന് പറഞ്ഞു നമ്മൾ ഇരുന്ന് ഓക്കെ 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 എന്ന് പറഞ്ഞ് നമ്മളോട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അത് ഒരു അപ്പം ഈ കോമഡിയുടെ നമ്മുടെ അനിഫിക്കയുടെ പ്രശ്നം നമുക്ക് ഒരിക്കലും ഏതാണ് എടുക്കേണ്ടത് ഏതാണ് എടുക്കേണ്ടതെന്നുള്ളത് അനിഫിക്കയുടെ പ്രശ്നത്തിൽ ഒരിക്കലും തീരുമാനം എടുക്കാൻ പറ്റില്ല. തിരിച്ചുകളയും, തിരിച്ചുകളയും. അനുക്ക ചിരിച്ചു, ഇനി ഓക്കെ എന്ന് പറയും. ഇപ്പം മുമ്പേ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ഇതിനകത്ത് വേറെ കാര്യം, ഞാനീ പിന്നെ നമ്മുടെ ഈ ഉമ്മ അനുക്കയുടെ ഉമ്മ മരിക്കുന്ന ഒരു സംഭവം ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് എന്നാലും പറയാം. അതായത് മൂസയുടെ ഏറ്റവും വലിയ ഒരു സ്ലാപ്സ്റ്റിക് ആണ് ഈ പറഞ്ഞ പോലെ ഈ മുകളിലോട്ട് പോകുമ്പോൾ സലീം ഈ ചുറ്റി വെച്ച് അടിക്കുന്നു, താഴോട്ട് വീഴുന്നു, വലിവണ്ടി, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് പാട്ടിന്റെ പാട്ടിന്റെ പാട്ടിന്റെ. അത് ഈ സ്ലാപ്സ്റ്റിക് ആയതുകൊണ്ട് ഒരുപാട് ഷോട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരുപാട് ഷോട്ട് കട്ട് ചെയ്യണം, ഒരുപാട് ആംഗിൾ എടുക്കണം. അതും അന്ന് ഇന്നത്തെ പോലത്തെ വേറെ ഫിലിമിലാണ്. ഇത് എടുത്തോണ്ടിരിക്കുന്നു, അനിഫ്ക വളരെ കാര്യമായിട്ട് അഭിനയിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴെന്ന് ചോദിച്ചു യൂണിക്ക്. അപ്പൊ ഒരു വിത്തൗട്ട് ബ്രേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടര. അപ്പൊ അപ്പുറത്തിന് ബ്രേക്ക് ഇല്ലായിരുന്നു. ഒരു രണ്ടരയൊക്കെ ആയപ്പോ എന്നോട് വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞില്ല എന്റെ പോർഷൻ. ഞാൻ പറഞ്ഞു അനിഫ്ക കഴിഞ്ഞു കഴിഞ്ഞു. ജോഡി ഇങ്ങനത്തെ സീക്വൻസ് എടുക്കുമ്പോ പറയരുതല്ലോ എന്ന് വിചാരിച്ചാ എന്റെ ഉമ്മ മരിച്ചു പോയി. നമുക്കൊരു വലിയ ഷോക്കായി. അപ്പൊ ഞാൻ ആലോചിക്കാറ് ഈ മനുഷ്യന്റെ ഒരു ഒരു കമ്മിറ്റ്മെന്റ്, പിന്നെ അതേ ഒരു സംവിധായകനായിരുന്നു. അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സീനൊക്കെ എടുക്കുമ്പോൾ ഇനി അത് പറഞ്ഞ് ഞാൻ പോയ ഈ കോമ്പിനേഷൻ പോകും, പിന്നെ സലീം ഒരു വഴിക്ക് പോകും, അച്ഛൻ ഒരു വഴിക്ക് പോകും, പിന്നെ കിട്ടാൻ പാടുപെടും എന്നൊക്കെ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ശരിക്കും നമുക്കൊരു നമുക്ക് തന്നെ അന്നത്തെ ദിവസം പിന്നീട് അനുക്കയെ കുറിച്ച് പറയുമ്പോൾ എല്ലാം ഓർക്കുന്ന ഒരു മെയിൻ കാര്യമല്ല. ഒരാളെയും കൂടെ ഞാനൊന്ന് വിളിക്കുകയാണ്. ഒരുപാട് സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിനേതാവാണ്. മിമിക്രിയിൽ അദ്ദേഹം രാജാവാണ് ആ സ്ഥാനം അവിടെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ വേദികളിൽ ഹനീഫയ്ക്ക് ഏറ്റവും ഗംഭീരമായി അവതരിപ്പിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കയ്യടികൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ്. എന്തിരൻ എന്ന് പറയുന്ന ചിത്രത്തിൽ ഹനീഫയ്ക്ക് അഭിനയിച്ച ശേഷം ഡബ് ചെയ്യുന്നതിന് മുമ്പാണ് അദ്ദേഹം നമ്മൾ വിട്ട് പോയത്. ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ അന്വേഷിച്ച് ആ ചിത്രത്തിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയി അദ്ദേഹത്തിന്റെ ശബ്ദം ഡബ് ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചുകൊണ്ട് പോയ ഒരു മലയാളിയാണ്. ഹൃദയപൂർവ്വം ഓർമ്മയിലെന്നും കൊച്ചു ഹനീഫ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിനേതാവ് പ്രിയപ്പെട്ട കോട്ടയം നസീർ. നമസ്കാരം. ഒരുപാട് തവണ ഹനീഫയുടെ മുന്നിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. കാട്ടുചെമ്പകം പോലുള്ള സിനിമകളിൽ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടും കൂടെയുള്ള ആളായിട്ടും ഉദയപുരം സുൽത്താൻ പോലുള്ള സിനിമകളിലൊക്കെ ഈ ഹനീഫയുടെ കുടുംബത്തിൽ നിന്നൊരാൾ സിനിമയിൽ വേണമെന്നുണ്ടെങ്കിൽ ഹനീഫയുടെ അനിയൻ ചേട്ടൻ ബന്ധുക്കൾ വേണമെങ്കിൽ അപ്പൻ നസീർക്കയാണ് കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത്, വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആദ്യം കണ്ടതും ഓർമ്മകളും പരിചയപ്പെട്ടതും ഒക്കെ? എനിക്കൊന്ന് ഹനീഫയ്ക്ക് ആദ്യമായിട്ട് ഞാൻ മമ്മൂക്കയുടെ ഒരു ഷോ ഗൾഫില് ഈസ്റ്റ് കോസ്റ്റ് സാറിൻ്റെ ഷോ ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ആ പ്രോഗ്രാം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അകത്ത് കൊണ്ടുപോയിട്ട് ഇവരെല്ലാം പരിചയപ്പെടുത്തി. അപ്പോൾ എന്നോട് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഒന്ന് ഒത്തിരി കൊല്ലമായി. അപ്പോൾ പറഞ്ഞു ഇത് കോട്ടനസൂർ നന്നായിട്ട് നിങ്ങളൊക്കെ അനുകരിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു സദസ് ഒരുക്കിയിട്ട് ഞാൻ ഹനീഫയ്ക്കൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒറ്റപ്പാലത്ത് അരമന വീടും 500 ഏക്കറിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന ഒറ്റപ്പാലം ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത് ഞാൻ. അന്ന് മമ്മൂക്കയും അനീഫ്കൊക്കെ ഒരു സിനിമയുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുണ്ട്. അന്ന് അനീഫ്ക എന്നെ വിളിച്ചുകൊണ്ട് പോയി റൂമിൽ കൊണ്ടിരുത്തി ഒരുപാട് നേരം സംസാരിക്കുകയും വീട്ടിലെ കാര്യങ്ങളും വീട്ടുകാരെ കുറിച്ചും പിന്നെ സിനിമയിൽ ചെയ്യേണ്ട റോളുകളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് സംസാരിച്ചു. എനിക്ക് ഓർമ്മയുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ അനീഫ്കയുടെ അനിയൻ നൌഷാദ്ക്കയുടെ കല്യാണം എറണാകുളം ടൗൺ ഹാളിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ അതിനെന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ടൗൺ ഹാളിൻ്റെ പുറത്ത് ഇങ്ങനെ ആൾക്കാരെ സ്വീകരിക്കാൻ എന്ന കൂട്ടത്തിൽ ഞാനും അനീഫ്കയുടെ കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ വരുന്നവരെല്ലാം എന്നെ അനീഫ്കയെ മാറി മാറി നോക്കിയിട്ട് അകത്തോട്ട് കയറി പോകുന്നു. അപ്പോൾ അനീഫ്ക പറയാ, അവർ വിചാരിച്ചിരിക്കുന്നത് നീ എൻ്റെ സഹോദരൻ അനിയനാണെന്നാ. അതെ, ഭയങ്കര കാര്യമായിരുന്നു സമയത്തൊക്കെ. ഓ, ഞാനതാ പറഞ്ഞത് പല സിനിമകളിലും ഒരേപോലെ നിങ്ങൾ കാട്ടിയമ്പകത്ത് ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നൊക്കെ ഉണ്ടല്ലോ. കാട്ടിയമ്പകത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത്, വേറൊന്നുമല്ല.
നമ്മള് ഇപ്പൊ ഒരാളെ അനുകരിക്കുമ്പോ വിത്തിൻ സെക്കൻഡ്സ് ആണ് നമ്മള് അയാളെ ഒന്ന് അനുകരിക്കുന്നത്. ശരി, രണ്ട് മിനിറ്റ് വെച്ചോ പരമാവധി. ഒരു മിനിറ്റ് ഒക്കെ നമ്മൾ അയാളെ പോലൊക്കെ നിന്നു അല്ലെങ്കിൽ അനുകരിക്കുന്നതൊക്കെ ഓക്കെയാണ്. ഒരു സിനിമയിൽ ഒരു കഥാപാത്രമായിട്ട് ഫുൾ ലെങ്ത് നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ ഒരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യും. അപ്പൊ എന്നോട് ആദ്യം വിനയൻ സാറ് പറഞ്ഞത് അനീഫ് കട ടോണി തന്നെയൊക്കെ നീ സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ അത് അതിനേക്കാളും കുഴപ്പമാകും. കാര്യം മിമിക്രിയുടെ ഒറിജിനൽ ആൾ കൂടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ എനിക്ക് അതൊരു വലിയ വിഷമമായി. ഹനീഫ്ക ഫ്രണ്ട് നടക്കും, ഞാൻ ഇതേപോലെ ശ്വാസം പിടിച്ച് നടക്കണ്ടേ? അതായത് കിരീടത്തിൽ ഹനീഫ്ക നടന്ന പോലെ ഹനീഫ്കയുടെ പുറകെ നടക്കേണ്ട അവസ്ഥയായി. പക്ഷെ എന്താണ് പറയാ, ഈ പറഞ്ഞ പോലെ വളരെ സന്തോഷകരമായിട്ട് എപ്പോഴും നമ്മുടെ അടുത്ത് പെരുമാറുകയും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തമാശയ്ക്ക്, ഇപ്പൊ നേരത്തെ ഞാൻ കേൾക്കായിരുന്നു വലിവായിൽ ചിരിക്കുകയും ഇത്രയും തമാശ ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരാളല്ലേ, അത് എന്തൊരു വലിയ ചിരിയാണ്. ചെറിയ തമാശ, ചെറിയ തമാശ, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ പറയണില്ല, ചിലപ്പോൾ അത് ഒരു നിമിത്തമായിരിക്കാം. ഈ പറഞ്ഞ പോലെ എന്താണ് എന്തരും സിനിമയിൽ ഡബ് ചെയ്യാൻ വേണ്ടി അതെനിക്ക് കലാഭവമണിയാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. മണിയോടാണ് അന്വേഷിച്ചത് ശങ്കർ സാർ ഇങ്ങനെ ആരാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അതിന് തൊട്ട് മുമ്പ് ഇടവേള ബാബുച്ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു അനീഫ്ക ഇത്തിരി അസുഖമായിട്ട് മദ്രാസ് ഹോസ്പിറ്റലാണ്, ഒന്ന് വിളിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ അനീഫ്ക പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒരാഴ്ച കൊണ്ട് ഇറങ്ങും. ഇറങ്ങി കഴിഞ്ഞ് രണ്ട് പടം ഡബ് ചെയ്യാനുണ്ട്, തമിഴ് പടമാണ്, ഒന്ന് എന്തിരനും മദ്രാശി പട്ടണം. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അനീഫ്ക മരിച്ചു. അത് രണ്ടും ഞാനാ പോയി ചെയ്തത് പിന്നെ ചെയ്യേണ്ടത്. അത് ഈ ഈ പറഞ്ഞതുമല്ല, അവിടെ ചെന്ന് ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് ആ സിനിമ അതിൻ്റെ അകത്തൊരു പെർഫെക്ഷൻ വളരെ വലുതാണ്. ഇന്നത്തെ മറ്റേ എഐ പരിപാടികളൊന്നും അല്ലല്ലോ. അതുമല്ല, മിമിക്രിയിൽ ഒരു വേദിയിൽ അനുകരിക്കുന്ന ഒരു ഹനീഫിക്കയുടെ റൂട്ടല്ല ആ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. വളരെ സെപ്റ്റിലായിട്ടുള്ള ഒരു പരിപാടികളാണ്. ഒരു നടനെന്നുള്ള നിലയിലും അദ്ദേഹം വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ് ജോണി ചേട്ടനോട് ഞാൻ ചോദിക്കുക. അദ്ദേഹം ഒരു സംവിധായകൻ കൂടെയാണ്, അതും സൂപ്പർ ഹിറ്റ് പടം സംവിധാനം ചെയ്ത്. അങ്ങനെയല്ല, അത് വാത്സല്യം പോലൊരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ചില കാണുന്ന പുതിയ ആളുകൾക്കെങ്കിലും വാത്സല്യം എന്ന സിനിമയെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ടെങ്കിലും അതിന്റെ സംവിധായകൻ കൊച്ചിൻ ഹനീഫ്ക ആണെന്നുള്ളത് അറിയാത്ത ആളുകൾ ഒരുപക്ഷെ നമ്മുടെ ഇടയിലുണ്ടാവും. സംവിധായകനായ ഹനീഫ്ക എപ്പോഴെങ്കിലും സംസാരിക്കുമോ നിങ്ങളൊരു സിനിമ ചെയ്യുന്ന സമയത്ത്, അതിന്റെ ഒരു ഷോട്ടിനെ കുറിച്ചോ ഒരു ആംഗിളിനെ കുറിച്ചോ ഒക്കെ സംവിധായകനായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് തോന്നുന്നു ഒരിക്കൽ പോലും പുള്ളി ഇടപെടുകയില്ല, ഒരിക്കൽ പോലും ഇടപെടില്ലായിരുന്നു. ഈ തമാശക്കുള്ള എന്തെങ്കിലും സജഷൻസ് ചിലപ്പോൾ ഒറ്റ ഷൂട്ടിൽ പോയാൽ നല്ലതായിരുന്നു, അങ്ങനെയൊക്കെ ചിലത്. അല്ലാതെ പുള്ളി ഒരു കാരണവശാലും അത് ഇടപെടുകയില്ല. പിന്നെ എനിക്ക് ഈ പറഞ്ഞ അനീഫ്കയുടെ ചില സിനിമകൾ, അനീഫ്ക ഞാൻ എപ്പോഴും പറയാറുണ്ട് അനീഫ്ക കഥാകൃത്തായിരുന്ന കുറേ കാലഘട്ടമുണ്ട്. ഇതിഹാസം, ഇതിഹാസം ഞാൻ നമുക്ക് അറിയാലോ, ഒരു വീട്ടിൽ ഡി ജി പി നസീർ സാറ്, പോലീസ് കമ്മീഷണർ സോമേട്ടൻ മോൻ, പബ്ലിക് പ്രോസിക്യൂട്ടർ സുമാരേട്ടൻ വേറൊരു മോൻ, ഒരു വലിയ സ്റ്റെപ്പ് ഉണ്ടാവും. ഞാനത് ചോദിച്ചിട്ടുണ്ട് അനീഫ്കയോട്, സാർ ഇങ്ങനെ വരുമ്പോൾ സൈഡിൽ നിന്ന് സുമാരൻ സോമൻ മൂന്ന് മക്കള് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ശ്രീവിദ്യാമ്മ ജലചേച്ചി കിൽക്കാൻ പറ്റിയായിട്ട് ഒരു പെങ്ങള്, അങ്ങനത്തെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ വീട്ടിലെ ഈ പെങ്ങളെ തന്നെ ജോസ് പ്രകാശ് സാറ് ബലാത്സംഗം ചെയ്യുമെന്നുള്ളതാണ്. അത് കമ്മീഷണർ ഞാൻ ലോകത്ത് ഏറ്റവും വലിയ വില്ലൻ അദ്ദേഹമായിരിക്കും. ഇവിടെ തന്നെ പോയി ബലാത്സംഗം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ അനീഫ്ക ചോദിച്ചിട്ടുണ്ട്. അനീഫ്ക ചിരിക്കും. അനീഫ്കക്ക് ഈ വക്കീലുമാരിലും ജഡ്ജിമാരിലൊക്കെ കൈവശം കൊടുക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് കൈവശം തന്നിട്ടില്ല, എല്ലാ പടത്തിലും കോടതി കോടതിയും വക്കീലും ഉണ്ടാവും. ആ വാത്സല്യത്തിലെങ്കിലും ഈ സിദ്ദിഖാക്ക് വേറെ എന്തെങ്കിലും ജോലി കൊടുക്കഞ്ഞില്ലേ? അപ്പൊ പുള്ളി ഒറ്റ ചിരിയായിരുന്നു. ഞാൻ അതുപോലെ പറഞ്ഞു കൊടുത്തു, ഞാൻ അനീഫ്കയോട് ചോദിച്ചിട്ടുണ്ട് വാത്സല്യത്തിലെ മമ്മൂക്ക വീട് വിട്ട് ഇറങ്ങിപ്പോയി, എല്ലാരും പോയി, സിദ്ദിഖേട്ടൻ മാത്രം ആവുമ്പോ ഒരു രാത്രി സ്വപ്നം കാണുന്നുണ്ട് പുള്ളി, ഒരുപാട് പേര് വന്നിട്ട് റൗണ്ട് നിന്ന് ഞാനല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ അനീഫ്കയുടെ കോൺട്രിബ്യൂഷൻ അല്ലാതെ ശരിക്കും പറഞ്ഞ ആട്ടക്കലാശം എന്ന് പറയുന്ന സിനിമയില്ലേ, ആട്ടക്കലാശം സിനിമയിലായിരുന്നു അനീഫ്ക ആ സമയത്തല്ലേ ഒരു ഭയങ്കര ഒരു ഒരു നമ്മുടെ ഭാര്യയെ വെട്ടിക്കൊന്നിട്ട് ഈ ചുഴലി വന്നിരുന്ന ഒരു ഈ ക്യാരക്ടറൊക്കെ ചെയ്ത് നമ്മൾ ഞാനൊക്കെ അന്നാണ് ശരിക്കും പറഞ്ഞ അനീഫ്കയെ തിരിച്ചറിയണം. അതിനു മുമ്പ് ചിലപ്പം പിന്നീടാണ്, ഇപ്പൊ സിനിമ കാണുമ്പോഴാണ്, പഴയ സിനിമ കാണുമ്പോഴാണ് അവിടെ ഇവിടെ ഒക്കെ അനീഫ്ക ഉണ്ടാവും ഇഷ്ടം പോലെ. അതായത് രക്തമില്ലേ, രക്തം, രക്തത്തിൽ
സംസാരിക്കാൻ പറ്റാത്ത പൊട്ടനായിട്ട് ഭയങ്കര രസമായിരുന്നു ജോർജ് സാറിന്റെ പടം. അല്ല ഹനീഫ്ക ഈ നമ്മൾ ജഗ്ഗു എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടല്ലോ, അതായത് കൊള്ളത്താവളങ്ങൾ, ഈ കൊള്ളക്കാർ ഒളിച്ചിരിക്കുകയെന്നല്ല, കൊള്ളക്കാരൊരു താവളം ഉണ്ടാക്കി അവിടെ ഒരു ഒരു അവിടെ ഒരു സിസ്റ്റവും പോത്തിന്റെ തലയും അതിന് രണ്ട് ചുമല കണ്ണും ടൈറ്റ് ടീഷർട്ട് തടിമില്ലിലെ പോലത്തെ കൊറേ ലൈറ്റുകള് സന്ധ്യ ആയി കഴിഞ്ഞാൽ ചെറിയൊരു ക്യാബറേ അവിടെ, വേറെ ഇവർക്ക് വേറെ ബാങ്ക് മോഷ്ടിക്കുക, ക്യാബറേ കാണുക. ആ സംഘങ്ങളിൽ ഒരുപാട് സിനിമകളിൽ ഈ എസ് ബോസ് പറയുന്ന സംഘത്തിൽ ഹനീഫൊക്കെ ഉണ്ട്. എസ് ബോസ് എന്ന് പറയുന്ന ഒരേപോലെ രണ്ട് പടത്തിൽ ജോസഫ് രാജ് സാർ പുള്ളിയെ വെടിവെച്ചുണ്ട്, രണ്ടും ചതിയാ. കാരണം ഇന്നലെ വരെ ഹീറോയുടെ വന്ന്, ഇന്ന് വന്ന് പുള്ളിക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് പ്രതിഫലമല്ലേ, അപ്പൊ തന്നെ അപ്പൊ പുള്ളിക്കൊരു ന്യായമുണ്ട്. അത് ഹനീഫ്ക്കടെ കഥ അല്ല, ജോസഫ് രാജ് സാറിന്റെ ഒരു ന്യായമുണ്ട്. ഇന്നലെ വരെ ചോറ് കൊടുത്ത് കൈക്ക് കൊത്തി അവൻ, നാളെ എന്നെ കൊത്തില്ലെന്ന് എന്താ ഉറപ്പ്? ഹനീഫ്ക്കടെ ഫസ്റ്റ് പടം, ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സ്ക്രിപ്റ്റ് അല്ല കഥ എഴുതുന്ന പടം, പുള്ളിയുടെ പേര് അല്ല പറഞ്ഞത്, വേറെ ആരുടെ പേരിലാണ്. കാരണം പുള്ളിയുടെ പേരിൽ ഹനീഫേ വേണ്ട എന്ന് പറയുമെന്ന് പുള്ളിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ വേറൊരാള് എഴുതിയാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ആദ്യമായിട്ട് ഈ കഥ കൊണ്ട് കൊടുക്കണത്. അതെടുത്തു അല്ല, അത് ഇപ്പൊ ഈ സരിമേട്ടൻ പറഞ്ഞ കാര്യം, നമ്മള് ഈ നർമ്മം പറയുന്ന ഒരാള് നിങ്ങൾ ഇത്ര ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമെന്ന് വിചാരിച്ചില്ലെന്നൊക്കെ നമ്മളോടൊക്കെ പറയാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല സജഷനോ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം ഒരു സ്ഥലത്ത് പറഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ പറയുന്നു, അത് എന്തിനാ ഇവർ ഇങ്ങനെ ഇതിന് വിചാരിച്ചു വെച്ചെന്നറിയത്തില്ല. പക്ഷെ ഹനീഫുക്ക അതിനകത്ത് ഈ രണ്ടറ്റവും, അതായത് ഈ ലവലേശം ചിന്തിക്കാത്ത ഒരാളായിട്ടുള്ള കഥാപാത്രം ചെയ്യണമെങ്കിൽ അതിന്റെ എക്സ്ട്രീമാണ്. മഹാനദി സിഐഡി മൂസ പറക്കം തെളിയ എക്സ്ട്രീമുണ്ട്. അത് അത്ര എക്സ്ട്രീം ആയിട്ടുള്ള കഥാപാത്രങ്ങൾ രണ്ടു വശങ്ങളും എടുത്ത് ചെയ്തിട്ടുള്ള ഒരാളാണ് ഹനീഫ് ഖാൻ എന്ന് പറയുന്നത്. ഈ പത്രം ലേലം പോലെയുള്ള സിനിമകളിലൊക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങളോ എന്താ, അയ്യോ സൂത്രധാരൻ, സൂത്രധാരൻ സംസ്ഥാന അവാർഡ് കിട്ടിയതാണ്. അത് ഹ്യൂമറും വില്ലനിസും കൂടെ ഒരേപോലെ കൊണ്ടുപോയിട്ട് മിസ്റ്റർ നന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മാറി മറിയുന്ന ഒരു ഭയങ്കര. പിന്നെ വേറെ രണ്ടു വിഷയമാണ്, ഞാനൊരു ഡയറക്ടർ എന്നുള്ള പുള്ളിയെ പണ്ട് പോലെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയാം, 80s മുതൽ പുള്ളി ഹിറ്റുകൾ കൊടുത്തോണ്ടിരുന്നു. ഈ പറഞ്ഞ ഇതിഹാസം രക്തം ഇങ്ങനെ കൊറേ പടങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. തമിഴ്നാട് തായ്ക്കൊരു കാലഘട്ടം അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ജോഷി സാറുമായിട്ടൊരു വലിയ ഭയങ്കര ബന്ധമുണ്ട്. കാരണം ജോഷി സാറിന്റെ കരിയറിന്റെ തുടക്കത്തിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകളുടെ എഴുത്തിലൊക്കെ ആയിരുന്നു ജോഷി സാറിന്റെ ഒട്ടുമിക്ക എഴുത്തുകളും. ആ കാലത്ത് പുള്ളി കഥ മൂർക്കൻ മൂർക്കൻ സിനിമയിലുണ്ടല്ലോ, ജയനോട് തിയേറ്റർ കത്തിക്കുന്ന സംഗതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ജോഷി സാറിന്റെ മിക്ക സിനിമകളിലും, അല്ല അവര് പഴയ ഫ്രണ്ട്സ് ആണ് അവര്, ജോർജ് സാറും അനീഫിക്കയും അഡ്രസ്സിലൊക്കെ ചെയ്തിട്ടുള്ള പ്രിയൻ സാറിന്റെ പടത്തിൽ പുള്ളി ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് പുള്ളി അഭിനയിച്ചേക്കുന്നത്. താളവട്ടത്തില് താളവട്ടത്തിൽ വേറെ ഒന്നുമില്ല, കാലേട്ടനെ പിടിച്ചിടുക, ലോക്ക് ചെയ്യുക, അതേ ഉള്ളു. പക്ഷേ അഭിമന്യു ചില കാര്യങ്ങളിൽ ഈ ഹനീഫിക്കയുടെ ഒരു സ്കില്ല് മനസ്സിലാക്കുന്നത് ഫോർഗ്രൗണ്ടിൽ ഇല്ല. മേഘം എന്ന് പറയുന്ന സിനിമയില് ഇവരിരുന്ന് നിരന്നിരുന്ന് ചോറുണ്ണുന്ന ഒരു ഷോട്ടുണ്ട്. ഇങ്ങറ്റത്തു നിന്ന് വിളമ്പി 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 ഒരു 6-7 ആർട്ടിസ്റ്റുകൾ ഇരുന്ന് ചോറുണ്ണുന്നുണ്ട്. ഇതിൽ ഫോർഗ്രൗണ്ടിൽ നിന്ന് ഒരു 5-6 ആളാണ് ഹനീഫ്ക്ക. ഇവിടെയാണ് വിളമ്പും പണിയൊക്കെ നടക്കുന്നത്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ 5-ാമതിരിക്കുന്ന ഹനീഫ്ക്ക ചോറുരുള പുരട്ട് ഉരുട്ടിയിട്ട് മണത്ത് നോക്കിയിട്ട് തിന്നുന്നെ. എല്ലാ ചോറുരുളയും പുള്ളി, ഇതൊക്കെ നമ്മൾ 5-ാമതും 6-ാമതും പടം കാണുമ്പോഴേ ഈ ഇത് കാണുള്ളൂ. ഇത് ഇതെടുത്ത് മണത്ത് നോക്കിയിട്ട് തിന്നു, അത് എന്തിനാണ് മണത്ത്? സാറിന്റെ കഥ പറഞ്ഞപ്പോഴാണ് ഞാനൊരു വേറൊരു സംഭവം, കിളിച്ചുണ്ടൻ മാമ്പഴം. കിളിച്ചുണ്ടൻ മാമ്പഴത്തില് ഞങ്ങള് ലാലേട്ടനും ഞാനും ഒരു വഞ്ചിയിൽ ഒളിച്ചു താമസിക്കുകയാണ്. ശ്രീനിച്ചേട്ടനെ പേടിച്ചിട്ട് ഒരു വള്ളത്തിലാണ് ഒളിച്ചു കഴിച്ചത്. അപ്പൊ ഹനീഫ്ക്ക ഞങ്ങളെ സഹായിക്കുന്ന ഒരാളാണ്, കലന്ത ഹാജിയ, അങ്ങനെ ഹാജിയ. അപ്പൊ ഹനീഫ്ക്കയും ഞങ്ങളും കൂടി ഉള്ളൊരു സീനാണ് അകത്ത്, വള്ളത്തിന്റെ അകത്ത്. അപ്പൊ പ്രിയ സാറ് പറഞ്ഞു, എന്നോട് പറഞ്ഞു, കറക്റ്റ് 5 നീ എത്തിക്കൊള്ളണം. ഹനീഫ്ക്കനോട് പറഞ്ഞു 5 എത്തിക്കൊള്ളു. ഞാൻ എത്തിയപ്പോ 5:30, ഹനീഫ്ക്ക എത്തിയപ്പോ 6:00. അപ്പൊ പുള്ളി അതിൽ മാജിക് ലൈറ്റ് പോയെന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര പറമ്പുകളുണ്ടാ, പക്ഷെ എടുക്ക പുള്ളി പറയാ എടുക്ക എന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ഇതാണ്. ഞങ്ങൾ രണ്ടുപേരും വള്ളത്തിലിരിക്കുന്നു, കലന്തകാജി സംഘവും സംസാരിക്കുന്നു, വാക്കു കൊടുക്കുന്നു. മറ്റേ ഹാജിര ഏത്, ശ്രീനിവാസൻ ചേട്ടൻ്റെ ശബ്ദം വെളിയിൽ നിന്ന് കേൾക്കുന്നു. കലന്തകാജി ഈ പുഴയിലേക്ക് എടുത്ത് ചാടുന്നു. പുഴ ഏതാണെന്നറിയാമോ?
പുഴ നമ്മുടെ മുക്കത്തുള്ള പുഴയില് ഈ വള്ളം കെട്ടി വെച്ചിട്ട് കൽക്കോലി കുത്തിയ നിർത്തിയേക്കാണ്. ആ കൽക്കോലി ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ടിരിക്കാണ്, അത്ര ഒഴുക്കാണ്, താത്തി വെച്ച കൽക്കോലി ഇങ്ങനെ ഇത് കാണിക്കണ്. അപ്പൊ എന്ത് ചെയ്യൂടാ എന്നോട്, എടാ എന്ത് ചെയ്യും ഇപ്പൊ ഈ ഒഴുക്ക് കണ്ട നീ? അപ്പൊ എനിക്കൊന്നും അറിയില്ല. അപ്പൊ പ്രിയ സാർ എടോ താൻ നോക്കി വർത്തമാനം പറയാറോ, അവിടെ ചാടണം നോക്കണോ, ഒരു സേഫായ സ്ഥലത്ത് ചാടണം നോക്കും. ഹനീഫ് ഖാൻ ഇറക്കിടന്നിട്ട് എന്ത് ചെയ്യൂടാ, എനിക്കാണെങ്കിൽ നീന്തലും അറിയില്ല, ഹനീഫ് ഖാൻ നീന്തലും അറിയില്ല, എടാ ഒഴുക്കെന്ന് വെച്ചാല് നിൽക്കാൻ പറ്റാത്ത ഒഴുക്ക. അപ്പൊ ഞാൻ പറയും എന്ത് ചെയ്യും ഹനീഫ്, എന്തെങ്കിലും ആലോചിക്കണം. ഷൂട്ടിങ് കഴിഞ്ഞു, ഹനീഫ് ഖാനെ പേടിപ്പിക്കാൻ വേണ്ടി താമസിച്ചു വന്നല്ലോ, അതിന് അടിയിൽ എഴുതി ഓ ഹനീഫ് ഖാൻ എന്നാ ശ്വാസം വീണത്. ഓ ആ പോയിക്കോ പോയിക്കോ എന്നോട് സാർ പറഞ്ഞു പോയിക്കോ. ഈ പുഴയുടെ ഒരു തമാശ ആയിരിക്കും സൈക്കിൾ എന്നൊരു സിനിമ, എനിക്ക് നല്ല സൈക്കിള് സൈക്കിള്. അപ്പൊ ഹനീഫ് ഖാൻ രണ്ടു മണി ഒരു സെറ്റിൽ സെറ്റിലോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ രണ്ടു മണിക്ക് ഇപ്പോഴേ ചേർന്ന സീക്വൻസ് ആണ്. അപ്പൊ അമ്പളിച്ചേട്ടൻ അടക്കം ഒരുപാട് താരങ്ങളുണ്ട് ആ പുഴ ചേർന്ന സീക്വൻസിൽ. അപ്പൊ ഹനീഫ് ഖാൻ എന്നോട് വന്നോണ്ട് പറഞ്ഞു, ജോണി പുഴ മുങ്ങുന്നതാണ് എന്നെ കൊണ്ട് പറ്റുന്നത്, ചെറിയ പനിയുണ്ട്, അപ്പൊ പിടിച്ചോ ചെറിയ ചൂടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഹനീഫ് ഖാൻ ഒരു കാര്യം ചെയ്താൽ മതി, നമുക്ക് സ്പ്രേ ബൈക്കി പനം കൊണ്ട് അടിപ്പിക്കാം, എന്നിട്ട് ഞാൻ മുങ്ങുന്ന പറയുന്ന സമയത്ത് ഒന്ന് ഇങ്ങനെ വരെ വന്നിട്ടൊന്ന് ഇത് ചെയ്താൽ മതി. അപ്പം വൈറ്റ് ഷോട്ട് പിന്നെ സെപ്പറേറ്റ് നമുക്ക് ഗ്ലോസോ എല്ലാം കട്ടി കുഴപ്പമില്ല. അപ്പം അങ്ങനെ ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ആ അമ്പളിച്ചേട്ടൻ്റെ അടുത്ത് പോയി നിൽക്കുന്നു വൈറ്റ് ഷോട്ട്. നമ്മൾ ഈ ഡയറക്ഷൻ അങ്ങോട്ട് ആവുമ്പോൾ വേറൊരു ഇതാവുമല്ലോ, ക്യാമറ ആക്ഷൻ ഈ പാവുണ്ടല്ലോ മൂന്ന് പ്രാവശ്യം. ആ ഉടനെ അമ്പളിച്ചേട്ടൻ എടോ താനല്ലേ മുങ്ങുന്നില്ലെന്ന് പറഞ്ഞ പനിയാന്ന് പറഞ്ഞ് വന്നാലേ ആ വിളി കേട്ടപ്പോ മുങ്ങി. ഞാൻ ഈ ഡബ്ബിങ്ങിന്റെ കാര്യം പറഞ്ഞോണ്ടാണ് കേട്ടോ. അപ്പം മണി എന്നെ വിളിച്ചു, ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പം നമ്മൾ അത്രയും കോൺഫിഡൻസോടുകൂടിയാണ് ചെയ്യുന്നത്, കാര്യം ഞാൻ ചെയ്യുന്നതിൽ ഏറ്റവും പെർഫെക്റ്റായിട്ട് എനിക്കൊരു അംഗീകാരം കിട്ടിയ ഒരു വോയിസുമായിട്ടാണ് ഞാൻ ഈ എന്തിനും ഡബ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം തമിഴാണെങ്കിൽ പോലും ഡബ് ചെയ്യാമെന്ന് വെച്ചിട്ട് കയറി ആദ്യത്തെ ഡയലോഗ് പറഞ്ഞപ്പോൾ തന്നെ അകത്തുനിന്ന് അവർ പറഞ്ഞു, സാർ ഇത് അനീഫ സാറിൻ്റെ വോയിസ് അല്ലെന്ന്. അയ്യോ, അതോടുകൂടി ഞാൻ അതിൻ്റെ അകത്ത് നിന്ന്. അപ്പം ഞാൻ ഇത്രയും കാലം ജനങ്ങൾ എന്നെ പറ്റിക്കായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു, സാർ നന്നായിരുന്നു, കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്താന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മുടെ വിജയ് എന്ന് പറഞ്ഞ ഡയറക്ടർ മദ്രാശിപ്പട്ടണം എന്ന് പറഞ്ഞ സിനിമ, അതേപോലെ ഇത് ചെയ്ത ഞാനാണെന്ന് അറിഞ്ഞിട്ട് എന്നെ വിളിച്ചു, മൂന്ന് ദിവസം ഡബ്ബിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയി. അങ്ങനെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ കയറിയപ്പോൾ 24 സീൻ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ നമുക്ക് പറഞ്ഞ് വിശ്വസിക്കില്ല, നമുക്കൊരു നമ്മുടെ കൂടെ പുള്ളിയുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് പറയില്ലേ, ഉച്ചയായപ്പോൾ ഞാൻ ഡബ്ബിങ് തീർത്തു. മൂന്ന് ദിവസത്തേക്ക് വെച്ചത് ആ ഉച്ചയായപ്പോ ഡബ്ബിങ് തീർത്തു. 10-20 സീൻ ഉണ്ടായിരുന്നു ഡയലോഗ്. ഒന്ന് ക്യാരക്ടർ ചെയ്യുന്നതിന് നന്നായിട്ട് ചെയ്യാൻ പറ്റും വളരെ, ഞാൻ പറയണം, അല്ലാതെ എന്താണെന്നറിയില്ല, നമുക്ക് നമ്മുടെ കൂടെ ഒരു സപ്പോർട്ട് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആ സമയം നമുക്ക് ഫീൽ ചെയ്തു. നമുക്ക് ഹനീഫയ്ക്ക് ഒരുപാട് മനോഹരങ്ങളായ കഥാപാത്രങ്ങൾ എഴുതി കൊടുത്തിട്ടുള്ള ഒരാളാണ് ജോണിച്ചേട്ടന്റെ ഹിറ്റുകളുടെയൊക്കെ പിന്നിൽ വളരെ ശക്തിയുക്തം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. മലയാളത്തിന്റെ എക്കാലത്തെയും വലിയ സൂപ്പർ ഹിറ്റുകൾ എടുക്കുമ്പം ഒരു എഴുതിയ സിനിമകളിലെ 80% സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഉദയേട്ടൻ. ഹനീഫയ്ക്ക് ഓർക്കുന്നു, ഹനീഫയ്ക്കായിട്ട് എൻ്റെ സൗഹൃദം തുടങ്ങുന്നത് എനിക്ക് 1999 ഉദയപുരം സുൽത്താൻ എന്ന് പറഞ്ഞ സിനിമയുടെ കൂടിയാണ്. സ്നേഹിതൻ, സുന്ദരപുരുഷൻ, റൺവേ, പുലിവേൽ കല്യാണം, ലയൺ, അങ്ങനെ ഹനീഫ് ഖാൻ നമ്മുടെ കൂടെ തുടർച്ചയായിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. നല്ലൊരു സൗഹൃദ ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ. അദ്ദേഹത്തെ എപ്പോഴും ഞാൻ തമാശയ്ക്ക് പറയും, ഇപ്പോൾ രമേഷ് പിഷാരോട് തന്നെ പറയാറുണ്ട്, പിഷാരടി ഈ ഹനീഫ് ഖാനോട് കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ജഡ്ജ്മെൻറ്റും തെറ്റിപ്പോവും, കാരണം ഒരു കോമഡി സിനിമയാണെന്ന് പറഞ്ഞു തുടങ്ങിയ കഴിഞ്ഞാൽ പോലെ ചിരി തുടങ്ങും. ആ ചിരി തിയേറ്ററിൽ കിട്ടുന്ന കരുതി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹനീഫ് ഖാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ആ ക്യാരക്ടറൊക്കെ ഉൾക്കൊണ്ട് വന്നാണ് സിനിമ ചെയ്യണത്. അപ്പോൾ ഒരു നമ്മുടെ ജഡ്ജ്മെൻറ്റ് നമ്മൾ പിടിച്ചു നിൽക്കണം എന്ന് ഞാൻ എപ്പോഴും പുള്ളിയോട് പറയാറുണ്ട്. എത്ര തിരക്കുള്ള സമയത്താണെങ്കിലും, തമിഴിലും ഒക്കെ ബിസി ആയിരിക്കുന്ന സമയത്താണെങ്കിലും ഹനീഫ് ഖാൻ ഒന്ന് വന്ന് സഹകരിക്കാവോ നമ്മുടെ പടത്തിൽ ഒരു റോളിന് വേണ്ടിയിട്ട് എന്ന് ചോദിക്കും.
എന്നാലും പുള്ളി പറയും നിന്റെയൊക്കെ പടത്തിൽ വന്നു കഴിഞ്ഞാൽ 10-50 ദിവസം ഞാൻ തുടർച്ചയായിട്ട് ഡേറ്റ് തരേണ്ടി വരില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ഹനീഫ് ക വന്ന് ഒരു പടത്തിൽ അഭിനയിച്ചു തുടങ്ങിയിട്ട് 100 ദിവസത്തെ ഡേറ്റ് തന്ന പടമാണ് CAD മൂസ. അദ്ദേഹത്തിനോട് ലാസ്റ്റ് പറയും, നിങ്ങളുടെ സേവനം ഈ സിനിമയിൽ അവസാനിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് സലീം കുമാർ ഒരു കോമഡി ഉണ്ടാക്കി പറഞ്ഞ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഹനീഫ് ക അന്ന് അത് കേട്ടപ്പോഴും പൊട്ടിച്ചിരിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഒരിക്കലും ഒരു മുഷിപ്പ് ഉണ്ടാക്കിയിട്ടില്ല, ഒരു സെറ്റിലോ കാര്യങ്ങളിലോ ഒന്നും ഒരു മുഷിപ്പില്ല. അതുപോലെ പുലിവാൽ കല്യാണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കഥാപാത്രങ്ങളിൽ, അപ്പം ഞാനും സിബിയും ചേർന്ന് എഴുതിയ സിനിമയാണ് അത്, ഷാഫി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. അതിനകത്ത് ധർമ്മേന്ദ്ര എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം പുള്ളി ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ച ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ അതൊക്കെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ മൂസയുടെ സംഭവം വെച്ചാല് അനിഫ് ഡെയിലി വരും, ഞാനും ഉണ്ടാവും അവിടെ. എനിക്ക് ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ഞാൻ അവിടെ ദിലീപ് ഡിസ്കഷൻ നടന്നു വെറുതെ വിളിച്ചെടുത്ത ഒരു കാര്യമില്ല, വിളിച്ചെടുത്ത അപ്പൊ അനിഫ് അമ്മി നാരായണ ഇവര് തീർക്കൂ, ഇത് തീർക്കൂ, ഇവര് ഇന്ന് ഡേറ്റ് ശങ്കറിന്റെ ഡേറ്റ് ആണ്. അപ്പൊ ഡെയിലി വന്നിട്ട് ശങ്കറിന്റെ ഡേറ്റ് ആണ്, ശങ്കറിന്റെ ഡേറ്റ് ആണെന്ന് പറയും. അപ്പൊ ഞാൻ ചോദിച്ചു, അനിഫ്ക ഈ പടത്തിന് ഒരു ഡേറ്റും ഇല്ലേ, ഇനി എന്തെങ്കിലും ഡേറ്റ് ഉള്ളത് പറ. ഡെയിലി വന്നിട്ട് അനിഫ്ക ഇങ്ങനെ എല്ലാ ദിവസവും ഈ പാവത്തിനുണ്ട്. പടം റിലീസ് ചെയ്തെന്ന് വിളിച്ച് ഞാൻ വിളിച്ച് അനിഫ്ക CAD മൂസറിന്റെ ലൊക്കേഷനാ, ആ ഇന്ന് ഷൂട്ടിംഗ് ഇല്ല, ഇന്ന് പടം റിലീസ് ചെയ്യണം, അതിന്റെ ഷൂട്ടിംഗ് ഇല്ല. അവിടെ കിടന്ന് തലകുത്തി ചിരിയായിരുന്നു പുള്ളി. അത് പുള്ളി തന്നെ എല്ലാവരോടും പറഞ്ഞു, കാരണം 101 ദിവസമല്ലേ ജോണി, 95 ദിവസത്തോളം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അന്ന് മറ്റേ 40 ദിവസത്തിൽ പടം തീർന്നോണ്ടിരിക്കുന്ന സമയമല്ലേ, 40 അല്ല അതിലും താഴെയാ. ആ സമയത്ത് 95 ദിവസം ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ദിലീപ് വെറുതെ വിടുവോ, ആ ഹൈവേ കാർഡിൽ പിടിച്ചെടുത്തിട്ട് ഡിസ്കഷൻ അല്ലേ, ഒരുക്കത്തെ ഡിസ്കഷൻ. അതിന്റെ പേര് മാറ്റിയല്ല CAD മിശ്ര, ഗ്രാൻഡ് പ്രൊഡക്ഷൻ അതിന്റെ പേര്, ദിലീപിന്റെ കമ്പനിയുടെ പേര്. പേര് മാറ്റിയിട്ട് ഗ്രാൻഡ് ആലോചന പ്രൊഡക്ഷൻ, ഒടുക്കത്താലോചന. ഇത് ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഒരു ആ സമയത്തേക്ക് ഞാൻ പറഞ്ഞ അനീഫ്കയുടെ ഒരു ഇതുണ്ട്. അപ്പൊ അനീഫ്ക ഡിസ്കഷൻ കുടിക്കുമ്പോ അനീഫ്ക മൊത്തത്തിൽ ഒന്നും വൈഡാകുമല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ചിലപ്പോ ഈ ക്ലൈമാക്സ് ഒന്നും തീരാൻ പോകുന്നില്ല വളർന്നിട്ടേ. അതേ പറഞ്ഞ അവിടെ ഈ സിനിമയുടെ ഒരു കൃത്യമായ ഇടാ വേണ്ട, അത് അനുഫ്ക അത് വേണ്ട എന്ന് പറഞ്ഞ് നമുക്കൊരു സഹായിയായിരുന്നു ഇദ്ദേഹം. അതെന്നും എനിക്ക് ആ കടപ്പാട്. ഈ മഴത്തുള്ളി കിലുക്കത്തിലാണല്ലോ നിങ്ങളുടെ ഈ കൊട്ടയും, അദ്ദേഹം ഒരു സ്റ്റൂൾ ഇട്ടിട്ട് വെള്ളം ജലാസനോ ജലാസനത്തിനെന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ നോക്കൂ. ഇനിയും പറയാം സലീമേട്ടനായിട്ട് വീണ്ടും കോമ്പിനേഷൻ ഉള്ള സാധനം ഈ കുഞ്ഞിക്കൂനിലെ മുതലാളി. ആ എത്രയോ പടങ്ങളാണ് ഹനീഫയെ കുറിച്ചുള്ള ഓരോരുത്തരുടെയും ഓർമ്മകൾ വളരെ തെളിവാർന്നതാണ്. ഓർമ്മയിലെന്നും കൊച്ചിൻ ഹനീഫ ആദ്യ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഓർമ്മകൾ അടുത്ത അധ്യായത്തിൽ.